നിങ്ങൾ ഐ ടി മാർക്കറ്റിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണോ? എങ്കിൽ ടെഗൈൻ ഏജന്റിലൂടെ വർക്ക് ഫ്രം ഹോമായി ഇനി കൈ നിറയെ സമ്പാദിക്കാം. പ്ലേ സ്റ്റോറിൽ ടെഗൈൻ ഏജന്റ് എന്ന് സെർച്ച് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യൂ 8589999554. ടെഗൈൻ, ആൻ ഇനിഷ്യേറ്റീവ് ഫ്രം ടാൽറോ, ബിൽഡിംഗ് എ സ്ട്രോങ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഇൻ കേരള. പോലെ മോശം അനുഭവങ്ങൾ അത് എന്ന് പറഞ്ഞാൽ പറയും തോറും എന്റെ വാല്യൂ ഇടിയത്തേ ഉള്ളൂ, അതുകൊണ്ട് പറഞ്ഞോണ്ട് വലിയ കാര്യമൊന്നുമില്ല. എത്ര പ്രൊഡ്യൂസേഴ്സിന് എന്റെ പോലെ മൈക്ക് കിട്ടുന്നുണ്ട്? കിട്ടുന്നില്ല. കിട്ടാത്തതിന്റെ കാരണം പ്രൊഡ്യൂസേഴ്സിന് ആർക്കും വേണ്ട, സോമരാദ്യം തട്ടിക്കളഞ്ഞു. എല്ലാ ഇവിടുത്തെ എല്ലാ മീഡിയ പ്രൊമോഷൻസും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സിനിമ ഏതാന്ന് ചോദിച്ചാൽ ആടാണ്. അതായത് മനസ്സമാധാനത്തോടു കൂടി എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമ. ആ സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നു, പക്ഷെ എനിക്ക് ഒരു വിഷമം തോന്നിയില്ല. ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ടേ നമ്മളെ കാണുള്ളൂ, ബാക്കി ആണുങ്ങളെല്ലാം റിജക്ട് ചെയ്തൊരു സാധനം, അത് മാത്രമേ നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. വന്നാൽ തന്നെ ഇവരിരിക്കുന്ന എന്തെങ്കിലും അഭിപ്രായം പറയാനായിട്ട് പോകുമ്പോൾ തന്നെ വേണ്ട, ഞങ്ങളുടെ പടത്തിൽ ഞങ്ങൾ തീരുമാനിച്ചോളാം, ആ ഒരു ലൈനാണ്. പിന്നെ നമ്മളെ ഒന്ന് അംഗീകരിച്ച് വരാനായിട്ട് ഇച്ചിരി സമയമെടുക്കും. പിന്നെ അത് മാത്രമല്ല, ആദ്യമേ ഇവരുടെ മൈൻഡിൽ ഒരു സാധനമുണ്ട്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഉള്ള വ്യക്തിനെ കുറിച്ച് പറയായിട്ടാണെങ്കിൽ, നമ്മൾ പെൺകുട്ടികൾക്കാണെങ്കിൽ അല്ലെങ്കിൽ വുമൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഒരു ആക്ട്രസ് എന്നതിനോടൊപ്പം തന്നെ മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ ഒരു വുമൺ പ്രൊഡ്യൂസറാണ്. യെസ്, 2012 ഫ്രൈഡേ എന്ന സിനിമയിലൂടെ മലയാള സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് പ്രൊഡ്യൂസറിൻ്റെ പരിവേഷം വിട്ടുകൊണ്ട് കടന്നു വന്ന സാൻഡ്ര തോമസ്. ചേച്ചി, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നു. പടം റിലീസല്ലേ, അപ്പം അതിൻ്റെ സന്തോഷം. ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഇൻട്രോയിൽ, പ്രൊഡ്യൂസറുമാണ് ആക്ട്രസ്സും ആണ്. അപ്പോൾ രണ്ടും ആക്ട്രസ് ആവാൻ എനിക്ക് തോന്നുന്നു കുറേ കൂടെ ലക്കും കൂടെ വേണം. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ കയ്യിൽ കാശ്, അതാണ് മെയിൻ ആയിട്ട്. പ്രൊഡ്യൂസർ ആയിട്ട് ഇരിക്കുന്ന ആൾക്ക് ലക്ക് വേണം എന്നില്ല, ഇല്ല ആക്ട്രസ് ആവാനായിട്ട്. നമ്മളെ പടത്തിൽ നമ്മളാണല്ലോ തീരുമാനിക്കുന്നത് ആര് നയിക്കാവണം അല്ലെങ്കിൽ ആര് അഭിനയിക്കണം എന്നുള്ളത്. ഇത് എന്റെ ചോയ്സ് ആണ്, വേണോ വേണ്ടോ എന്നുള്ളതാണ്. എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോ സിനിമയിലും നമ്മളെ ചില സമ്മർദ്ദങ്ങൾ മൂലം ചിലപ്പം നമ്മൾ അതിനുവേണ്ടി ഒരു ആക്ട്രസിനെ വെക്കാനായിട്ട് വേണ്ടി വരില്ല. പിന്നെ ബഡ്ജറ്റ് ബാലൻസ് ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലായിരുന്നു ഞാൻ അഭിനയിച്ചേക്കുന്നത്. യെസ്, പക്ഷെ അങ്ങനെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന ആളാണോ എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ വിക്കിപീഡിയ സെർച്ച് ചെയ്യുമ്പോൾ 1991 തൊട്ട് അഭിനയിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ആ ഒരു കരിയർ എടുത്ത് നോക്കുമ്പോൾ അഭിനയത്തിൽ ഭാഗ്യമുള്ള ഒരാൾ തന്നെയാണ്. അഭിനയിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് സിനിമയും സിനിമ ഇൻഡസ്ട്രിയും. അപ്പം എൻ്റെ പപ്പയും അമ്മയും ആദ്യം മീറ്റ് ചെയ്യുന്നത് തന്നെ ഈ വനിതയിൽ, അല്ല നാനയിൽ, എന്താ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ഇങ്ങനെ ഒരു കോളം ഉണ്ടാവുമല്ലോ, അതിനകത്ത് ഇങ്ങനെ പപ്പ ഇങ്ങനെ പാന്റ് ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഫോട്ടോയിലാണ് മമ്മി ആദ്യം കാണുന്നത്. അപ്പൊ പപ്പയ്ക്ക് ഇങ്ങനെ ഭയങ്കര സിനിമാഭ്രാന്ത് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പണ്ട്, അപ്പൊ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ഒന്ന് രണ്ട് സിനിമകൾ ചെയ്യുന്നത്. എനിക്കൊരു ശകലം ബോധം വെച്ച സമയം എപ്പോഴേക്കും ഞാൻ അതിൽ നിന്ന് മാറി. എനിക്ക് പിന്നെ വലിയ താല്പര്യം ഇല്ലായിരുന്നു. എനിക്കെന്തോ എനിക്ക് അഭിനയത്തിനോട് പണ്ടും വലിയ താല്പര്യമില്ല, ഇപ്പോഴും ഇല്ല. പക്ഷേ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഇപ്പം എടുത്തു പറയാനായിട്ടാണെങ്കിൽ സക്കറിയയുടെ ഗർഭിണികളുണ്ട്, ആമീനുണ്ട്. അയ്യോ, ആ കഥാപാത്രം കണ്ടപ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരിക്കുകയാണ്. ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തൊരു സാധനമാണ് അത്. ഞങ്ങൾക്ക് ഫീൽ ഞാൻ തന്നെയാണ്, എന്റെ തന്നെ വേറൊരു റിഫ്ലക്ഷൻ ആണ് ആമീനിലെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ലിജു എന്റെ അടുത്ത് ക്യാരക്ടർ പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞു, സാൻഡ്രയായിട്ട് നിന്നാൽ മതി, ബിഹേവ് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് സംശയമായിരുന്നു എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പൊ ലിജു എന്റെ അടുത്ത് പറഞ്ഞു, അഭിനയിക്കണ്ട, ബിഹേവ് ചെയ്താൽ മതി, നിന്നാ മതി എന്ന് പറഞ്ഞു. ആ സമയം സക്രിയുടെ ഗർഭിണികളിലൊക്കെയാണ് ഞാൻ ഭയങ്കര ഒരു റോബോട്ടിനെ പോലെയാണ് ചെയ്തേക്കണേ. കാര്യം അതിന്റെ ഡയറക്ടർ അനീഷ് അൻവർ പറയും, സാൻഡ്ര ഇങ്ങോട്ട് തിരിയോ, അപ്പൊ അങ്ങോട്ട് തിരിയും, അങ്ങോട്ട് വരുമോ, അങ്ങോട്ട് തിരിയും, കണ്ണടയ്ക്കു, ഓക്കെ കണ്ണടച്ച്, അങ്ങനെയാണ് അതൊക്കെ ചെയ്തേക്കുന്നത്. അപ്പൊ അതൊക്കെ അതൊന്നും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടറാണ്. ഇപ്പൊ ആ സമയം ആടിലെ ക്യാരക്ടർ ഞാൻ എൻജോയ് ചെയ്ത് വേറൊരു സാധനം, ഞാനായിട്ട് ഒരു ബന്ധവുമില്ല. എന്നാലും അങ്ങനെ ഒരു കാരിക്കേച്ചറിഷ് ആയിട്ടുള്ള ഒരു സാധനം ചെയ്യുമ്പോ ഒരു ഫണ്ണുണ്ടല്ലോ, അങ്ങനെ ചെയ്ത. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാണുമ്പോ ആൾക്കാരെല്ലാം ചിരിക്കുന്ന കാണുമ്പോ ഒരു രസം, സന്തോഷമുണ്ട്. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, അഭിനയിക്കാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ട് കൂടി ഒരുപാട് നല്ല കഥാപാത്രങ്ങളാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. പക്ഷെ ഈ ആക്ട്രസിന്റെ കൂടെ തന്നെയാണ് പ്രൊഡ്യൂസർ എന്നൊരു വേഷം കൂടെ ഉള്ളത്. അപ്പം ഏതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യുന്നത്? കംഫർട്ടബിൾ ഡെഫിനറ്റ്ലി പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസറാണ് ഞാൻ. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടവും, ഞാൻ അങ്ങനെ ഒരു പ്രൈവസി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക്
ഒത്തിരി ഫേമസ് ആവണ്ട എന്ന ആളുകളൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഒരു അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു സ്പേസാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ ആക്ടർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതിലും പ്രൊഡ്യൂസർ, നല്ലൊരു പ്രൊഡ്യൂസർ, നല്ല സിനിമ ചെയ്ത പ്രൊഡ്യൂസർ, അതിനാണ് കൂടുതൽ നമുക്ക് ആളുകളുടെ ഇഷ്ടവും സ്നേഹവും റെസ്പെക്റ്റും കൂടുതൽ കിട്ടുന്നത്. യെസ്. അപ്പൊ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു ഒരു അഭിനേത്രി ആവേണ്ടിയിരുന്നില്ല, ഒരു പ്രൊഡ്യൂസറിലേക്ക് മാത്രം ഒതുങ്ങി പോയാൽ മതിയായിരുന്നു? അങ്ങനെ തോന്നിയിട്ടില്ല. അതും ഈ അഭിനയിച്ചതും എന്റെ ചോയ്സ് തന്നെയായിരുന്നല്ലോ. അപ്പൊ പലപ്പോഴും ആദ്യമൊക്കെ എനിക്കിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ എല്ലാത്തിനും ആർട്ടിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യണം, മാത്രമല്ല എത്ര പ്രൊഡ്യൂസേഴ്സിന് എന്റെ പോലെ മൈക്ക് കിട്ടുന്നുണ്ട്? കിട്ടുന്നില്ല. കിട്ടാത്തതിന്റെ കാരണം പ്രൊഡ്യൂസേഴ്സിന് ആർക്കും വേണ്ട. ആ സമയം എന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇന്റർവ്യൂവിന് ഇപ്പൊ ഇവിടെ പിടിച്ചിരുത്തിയേക്കുന്നത്? ഞാനൊരു ആക്ട്രസും കൂടെ ആയതുകൊണ്ടാണ്. അപ്പൊ അത് ആ ഫേസ് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ആളുകള് എന്താ പറയാ അംഗീകരിക്കുള്ളൂ. ഒരു പ്രൊഡ്യൂസറിന് ഒരു മൈക്ക് കിട്ടണമെങ്കിൽ നമുക്കൊരു ഫേസ് വാല്യൂ വേണം. അതിനു വേണ്ടി അഭിനയിച്ചതാണ് ഞാൻ. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഞാനൊരു ഡൗട്ട് ആക്കി. ഇപ്പൊ റീസെന്റ് നമ്മുടെ മിന്നൽ മുരളി ഫിലിം ഇറങ്ങി, അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഒരു സ്ത്രീയാണ്. അവർക്ക് ഈ പറയുന്ന താരപരിവേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ അവരിലേക്ക് ഫോക്കസ് ചെയ്തു, നമ്മൾ അവരെ കാണുന്നു, സംസാരിക്കുന്നു, ആസ് യൂഷ്വൽ. അപ്പൊ ആ ഒരു ഒരു ഫെയിം അല്ലെങ്കിൽ ഒരു ആക്ട്രസ് എന്നുള്ള ഒരു പരിവേഷം ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാവരും ശ്രദ്ധിക്കൂ എന്ന് പറയുന്നതിനോട്? ശ്രദ്ധിക്കുന്നല്ല ഞാൻ പറഞ്ഞത്, മൈക്ക് കിട്ടുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു അടിയാവുന്ന മൈക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാര്യം നമുക്ക് സംസാരിക്കാൻ, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ടൊരു സ്പേസ് ആണ് കിട്ടുന്നത്. അപ്പൊ അത് എല്ലാവർക്കും കിട്ടുന്നില്ല. അത് പ്രത്യേകിച്ച് പ്രൊഡ്യൂസറാണ്. ഒരു സിനിമയിലെ എല്ലാ ഫുൾ ക്രൂ ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസറിനെ മാത്രം മാറ്റി നിർത്തി ബാക്കി എല്ലാവരും പിടിച്ചിരുത്തിയാണ് എല്ലാ ഇന്റർവ്യൂസും ചെയ്യാറ്. അപ്പം ശരിക്കും വരെ ചുമരില്ലാതെ ചിത്രം വരയ്ക്കാൻ പറ്റുമോ? അപ്പൊ ഈ ചുമര ആദ്യം അങ്ങ് തട്ടിക്കളഞ്ഞിട്ട് എല്ലാ ഇവിടുത്തെ എല്ലാ മീഡിയ പ്രൊമോഷൻസും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഒരാളെ ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവിടെ എനിക്കൊരു സ്പേസ് വേണമായിരുന്നു, എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാനായിട്ടൊരു സ്പേസ് വേണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അഭിനയിച്ചത്. ഓക്കെ, എനിക്ക് അഭിനയിച്ച് എനിക്കൊരു ഫേസ് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ സ്പേസ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഈ മൈക്ക് കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അഭിനയിച്ചത്. ഒരു ഒരു സ്ത്രീയായി പോയത് കൊണ്ട് പരിഗണിക്കാതിരുന്ന സമയം അങ്ങനെ തോന്നിയിട്ടുണ്ട്? കാരണം ഒരു സ്ത്രീയായി പോയത് കൊണ്ട്, സ്ത്രീ ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും അംഗീകാരങ്ങളും കിട്ടിയത്. ഒരു ഒരു മെയിൽ പ്രൊഡ്യൂസറിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റെക്കഗ്നിഷനും അത്രയും തന്നെ സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ കിട്ടിയത് എനിക്ക് ഞാനൊരു ഫീമെയിൽ പ്രൊഡ്യൂസർ ആയതുകൊണ്ട്. അതും ചെറിയ പ്രായത്തിൽ വന്നൊരു ഫ്രീ. അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്തിൽ വർക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നെഗോഷിയേഷനിലും എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ആളുകൾ ഒരു പെൺകുട്ടിയായിട്ടും ഒരു ചെറിയ കുട്ടിയായിട്ടും അങ്ങനെയൊക്കെ കാണും. പക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ അതല്ലാതെ തന്നെ റെസ്പെക്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഓക്കെ, മിടുക്കിയാണല്ലോ, ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഒരു പെൺകുട്ടിയായിട്ടെങ്കിലും അങ്ങനെ കാണുന്നവരും ഉണ്ട്. രണ്ടും ഉണ്ട്. അതിപ്പോ എല്ലാ കാര്യത്തിനും രണ്ട് വശങ്ങൾ എന്നുള്ളതുകൊണ്ട് ഇപ്പൊ ഒരു ഫീമെയിൽ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. പക്ഷെ സ്വന്തമായിട്ട് ഒരുപാട് ചില സമയങ്ങൾ നമ്മൾ വിവാദങ്ങൾ ഉൾപ്പെടുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒരു സ്ത്രീ എന്ന രീതിയിൽ തുറന്നടിച്ച് പറയാൻ പറ്റാതെ പോയിട്ടുള്ള സിറ്റുവേഷൻസ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ലൈഫിൽ? അത് ഞാൻ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഭാഗമായിട്ടിരുന്ന സമയത്തും ഉണ്ടായിരുന്നു. എനിക്ക് പറയണം എന്ന് തോന്നിയ പല കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റാതെ, കാര്യം എൻ്റെ പ്രൊഫൈലിന് അത് മാച്ച് ആവില്ല, അല്ലെങ്കിൽ അത് ഇങ്ങനെ കമ്പനിയെ എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള പേടിയിൽ പല കാര്യങ്ങളും പറയാതെ ഇരുന്നിട്ടുണ്ട്. എന്നാലും ഞാൻ എനിക്കിങ്ങനെ ഇരിക്കപ്പെട്ടിട്ടില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെതായ രീതിയിൽ പറയും. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ കെട്ടുപാടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയും. ആ സ്പേസ് എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ. അത് പറയുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ സിനിമയിലാണെങ്കിൽ പോലും നമുക്കൊരു സജഷൻ ആളുകളോട് പറയാൻ ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്ടേഴ്സിനോടൊക്കെ സജഷൻസ് പറയുമ്പോൾ ഇവരെ എടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. കാര്യം അത് എല്ലാവരുടെയും ഈഗോ ഹേർട്ട് ആവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ ഞാൻ പറയുന്ന സജഷൻ ഒക്കെ എടുക്കാനായിട്ട് അത് എടുക്കുന്നവരുടെ കൂടെ മാത്രമേ പടങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഫ്രൈഡേ ഫിലിംസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ നിന്ന് തുടങ്ങി, പിന്നെ റൂബി പ്രൊഡക്ഷൻസിലേക്ക് പോയി, ഇപ്പൊ വീണ്ടും സാൻഡ്ര പ്രൊഡക്ഷൻസിൽ എത്തി നിൽക്കണം. അപ്പൊ ആ ഒരു ജേർണിനെ എങ്ങനെയാണ് നോക്കി കാണിക്കുന്നത്? ഈ പറയുന്ന പോലെ എനിക്ക് ഞാൻ ഭയങ്കര സിനിമയിൽ ഒരു ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. എനിക്ക് എന്റെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്, എന്റെ ഫാമിലി, എന്റെ പിള്ളേര്, ആ ഒരു കംഫർട്ട് സോണിൽ ഭയങ്കരമായ എൻജോയ് ചെയ്ത് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്നെ അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുന്നത് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവരിങ്ങനെ പടം ചെയ്യ്, അതുപോലെ തന്നെ എന്റെ ഫാമിലി ആണെങ്കിലും എന്തിനും വീട്ടിൽ വെറുതെ ഇരിക്കുന്നത്, ഇത്രയും കഴിവുള്ള ഒരാൾ ചെയ്യണം, നമ്മൾ മുന്നോട്ട് ഇറങ്ങണം എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ ഓഹ്, അങ്ങനെയൊക്കെയാണ്
ഓരോ പ്രാവശ്യം. അപ്പൊ ഞാൻ എന്നെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ പപ്പ റൂബി ഫിലിംസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതും പപ്പ ഇനി പപ്പ ഇറങ്ങുമ്പോഴെങ്കിലും ഞാൻ വരിക കയറുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ അങ്ങനെയാണ് റൂബി ഫിലിംസിൽ വന്നത്. റൂബി ഫിലിംസിൽ വന്ന് പടങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് രണ്ട് നമ്മൾ ഇത് സിനിമ എന്ന് പറയുന്ന ഒരു മാജിക് വേൾഡാണ്. നമ്മൾ വൺസ് അതിൽ പെട്ടാൽ പിന്നെ അതിൽ നിന്ന് ഇറങ്ങി വരൽ വലിയ പാടാണ്. പിന്നെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു നല്ല കഥ കേൾക്കുമ്പോ ചെയ്യണോ ചെയ്താലോ എന്നൊക്കെയുള്ള ഇങ്ങനെ ആലോചനകൾ വരും പെട്ടെന്ന്. എനിക്ക് ഞാൻ എനിക്ക് കണക്ട് ആവുന്ന സബ്ജക്ട്സ് കേട്ടാ ഭയങ്കര എക്സൈറ്റഡ് ആവും ഞാൻ. എനിക്ക് അപ്പൊ തന്നെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം. ഇപ്പൊ ഇത് പറഞ്ഞു ഒരു കഥ കേൾക്കുമ്പോ അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഈ ഒരു പടം ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നതിന്റെ മെയിൻ റീസൺ എന്താണ്? എന്റെ എക്സൈറ്റ്മെന്റ് തന്നെയാണ്. അത് തന്നെയാണ് എനിക്ക് ആ പടം എത്രത്തോളം കണക്ട് ആയി എനിക്ക് എത്ര എക്സൈറ്റ്. എനിക്ക് ആ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ എനിക്കത് വേറൊരാളോട് രണ്ടാമതൊരാളോട് പറയുമ്പോ ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അതാണ് എന്നെ ആ സിനിമയിലേക്ക് കൂടുതൽ കൊണ്ടുപോകുന്നത്. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഒരു പ്രൊഡ്യൂസറിന്റെ കണ്ണിലൂടെ നോക്കുമ്പോ എങ്ങനെയൊക്കെ വന്നാലും നമുക്ക് ഒരു 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 മെയിൻ ഇത് എന്ന് പറയുന്നത് മണി തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും മാർക്കറ്റിൽ ഇപ്പൊ ഒരുപാട് പണ്ടത്തെ പോലെ ഒന്നും അല്ല, തിയേറ്റർ ഉണ്ട്, സാറ്റലൈറ്റ് ഉണ്ട്, ഒ ടി ടി ഉണ്ട്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസുകളൊക്കെ ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് റിസ്ക് എങ്ങനെയാണ്, എത്രത്തോളം ഹൈ ആണ് അല്ലെങ്കിൽ കുറവാണോ, ആ ഒരു ഇതിനെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? അപ്പൊ കണ്ടന്റ് നല്ലതാണ്, നമ്മൾ ഒന്നും ഭയപ്പെടാനില്ല. അവിടെ തന്നെ പകുതി റിസ്ക് കവറായി എന്നുള്ളതാണ്, ബാക്കിയെല്ലാം അതർ ഫാക്ടേഴ്സ് ആണ്. ഈ അതർ ഫാക്ടേഴ്സും കൂടെ കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് വളരെ മിനിമം ആണ്. അല്ലാതെ ഭയങ്കരമായിട്ട് റിസ്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഞാൻ ആ കാറ്റഗറി അല്ല. സേഫ് ആയിട്ട് ഞാൻ എപ്പോഴും സേഫ് പ്ലേ ചെയ്യാറുള്ളൂ. കാര്യം നമ്മൾ ഇനിയും സിനിമകൾ ചെയ്യണം, ഇനി ഇവിടെ തന്നെ നിൽക്കണം, ഒരു പടം കൊണ്ട് ഓടി പോവാൻ പോകുന്നവരല്ല. അപ്പൊ എനിക്ക് ഇനിയും പടം ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആ സേഫ് പ്ലേ മാത്രമേ പറ്റുള്ളൂ. ഒരു ഒരു റൈറ്റ് ബാലൻസിലെ സിനിമകൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രി ലോക സിനിമകളിലേക്ക് എത്തി നോക്കുമ്പോ ഒരു ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലേക്ക് നോക്കി കാണുമ്പോൾ ആക്ട്രസ് എന്നുള്ളത് സെക്കൻഡ് ആണ്, പ്രൊഡ്യൂസറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു കണ്ണിലൂടെ നോക്കി കാണുമ്പോ ഇനി അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത് ആ ഒരു കാര്യത്തെ? ഇപ്പൊ ലോകം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്ത്യ മുഴുവൻ മലയാളം ഇൻഡസ്ട്രിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. ഇവിടുന്ന് എന്തോ ഭീകരമായ സാധനങ്ങൾ വരാൻ പോകുന്നു എന്ന് ഇടയ്ക്കും പുഴയ്ക്കും ഒക്കെ ഓരോന്ന് നല്ലത് വരുന്നുണ്ട് മനസ്സിലായി. മറ്റുള്ള ഇൻഡസ്ട്രിയിൽ അതുപോലെ തന്നെ മറാത്തി സിനിമകളിലും നല്ല നല്ല കണ്ടന്റ് വരുന്നുണ്ട്. അപ്പം സൈറാത്തൊക്കെ പോലെ അത് പല പിന്നെ പല ഭാഷകളിലും ചെയ്തു എന്നാൽ പോലും അതുപോലെ മലയാളവും മറാത്തിയും ഒക്കെ എല്ലാവരും നോക്കിയിരിക്കുന്ന രണ്ട് ഇൻഡസ്ട്രിയാണ്. അപ്പം ഇവിടുന്ന് നല്ല സിനിമകൾ വരുന്നുണ്ട്, പക്ഷെ അതിനുള്ളൊരു സ്പേസാണ് പ്രശ്നം. ഇപ്പൊ ഒ ടി ടി വന്നപ്പോഴും ഒ ടി ടി ഈ പറയുന്ന പോലെ സ്റ്റാർസിന്റെ പുറകെയാണ് പിന്നെയും പോകുന്നത്. സ്റ്റാർസിന്റെ പുറകെ പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സെൻസിബിലിറ്റിക്ക് അനുസരിച്ചുള്ള സിനിമകൾ മാത്രമേ ഉണ്ടാവപ്പെടുന്നുള്ളൂ. നല്ല പടങ്ങൾ അല്ലെ നല്ല കണ്ടന്റ് എന്ന് പറയുന്ന സാധനങ്ങൾ മിക്കതും തഴയപ്പെട്ടു പോവാണ് ഉണ്ടാവുന്നത്, ഒന്ന് സിനിമയാകപ്പെടുന്നില്ല. ഇപ്പോ പുതിയ ഫിലിം മേക്കേഴ്സ് വരണം, പുതിയ ഫിലിം മേക്കേഴ്സ് വരണമെങ്കിൽ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് കുറച്ചുകൂടി ഓപ്പൺ ആവണം. ഓപ്പൺ ആവണം. ഇപ്പൊ കണ്ടന്റിന്റെ കാര്യം പറയുമ്പോഴാണ് ഇപ്പോ എക്സൈറ്റ്മെന്റ് എന്നൊരു ഫാക്ടർ അതിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ഏത് ജോണർ ഓഫ് മൂവിയാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത്? റൊമാൻസ്. റൊമാൻസ്. ഞാൻ റോം കോമിന്റെ ആളാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ പറയുമ്പോൾ ഭയങ്കര പൈങ്കിളിയാണ്, പക്ഷെ ഞാൻ ഈ കൊറിയൻ ഡ്രാമയുടെ വളരെ ആരാധികയാണ്. കൊറിയൻ ഡ്രാമ അഡിക്റ്റ് ആണ് ഞാൻ. ഒരു ഇടയ്ക്ക് ഇപ്പോഴല്ല, പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടമാണ് കണ്ടോണ്ടി. ഇപ്പൊ എനിക്ക് സ്ട്രെസ് വന്നാൽ എനിക്കൊരു കൊറിയൻ ഡ്രാമ കണ്ടാൽ ഓക്കെ, അല്ലെങ്കിൽ ഒരു ചൈനീസ് ഡ്രാമ കണ്ടാൽ ഓക്കെ, എനിക്കിഷ്ടമാണ്, എനിക്ക് കണ്ടോണ്ടിരിക്കാൻ ഇഷ്ടമാണ്. എന്റെ ഒരു സ്ട്രെസ് ബസ്റ്ററാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമാണ് അങ്ങനത്തെ സിനിമകൾ കാണുന്നത്. എപ്പോഴെങ്കിലും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് ആണ് ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് ഉണ്ട് ഒരു മലയാളി കുട്ടിയുടേതായിട്ടുള്ള എന്നതിനേക്കാൾ ഉപരി ഈ കൊറിയനും ചൈനയും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു നെക്കിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പണ്ട് തന്നെ കുഞ്ഞായിരിക്കുമ്പോ ഒരുപാട് പേര് ചിങ്കി എന്നും പറഞ്ഞ് കളിയാക്കുമായിരുന്നു. എനിക്ക് എന്റെ കണ്ണൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കാണിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഞ്ചാബി ആണെന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിച്ചിട്ട് അത്ര നേരം തമിഴും മലയാളവും ഒക്കെ പറഞ്ഞോണ്ടിരുന്ന ഒരു ഹിന്ദി ഒക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സിനിമ വന്ന പിന്നെ അങ്ങനെ ഒരു ആദ്യത്തെ എനിക്ക് തോന്നുന്നു ആദ്യം ലിജോയാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത് കഥ കേൾക്കാനായിട്ട്. ലിജോ ഇന്ദ്രേട്ടൻ കൊണ്ടുവരുന്നതാ, ആമേന്റെ കഥയായിരുന്നു അത്. അപ്പൊ ലിജോ എന്നെ കണ്ടപ്പം ഞാൻ എന്തോ നോർത്ത് ഇന്ത്യൻ ആണെന്ന് വിചാരിച്ച് ലിജോ ഇംഗ്ലീഷിലൊക്കെയാണ് നറേറ്റ് ചെയ്തത്. അപ്പൊ അത് മാത്രമേ എനിക്ക് അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ ഞാൻ എസ്റ്റാബ്ലിഷ് ആയല്ലോ അത് കഴിഞ്ഞപ്പോഴും. ഇപ്പം ഏറ്റവും കൂടുതൽ എടുക്കാൻ ഇഷ്ടമുള്ളത് പ്രണയ സിനിമകളാണ് അല്ലെങ്കിൽ റൊമാൻസ് ആണെന്ന് പറഞ്ഞപ്പോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മറക്കാനാവാത്തൊരു പ്രണയം ഉണ്ടായിട്ടുണ്ടോ? പറഞ്ഞോ.
അതൊക്കെ ഇഷ്ടംപോലെ അതൊക്കെ അങ്ങനെ വന്നു പോയിരിക്കും. അങ്ങനെയുള്ളവരെല്ലാം എപ്പോഴും നല്ല ആക്റ്റീവായിട്ടും ക്രിയേറ്റീവ് ആയിട്ടും ഒക്കെ ഇരിക്കുള്ളൂ. നല്ല വെറുതെ മുരടിച്ചു പോരടിച്ചു ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നത് തെറ്റായി പോയി, അല്ലെങ്കിൽ എനിക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ല എന്ന് മാത്രല്ല, ഒരുപാട് ബ്ലെസ്ഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നതെന്ന് ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. കാര്യം നമ്മൾ ഒരുപാട് ആരാധനയോടുകൂടി കണ്ടിരുന്ന പലരും നമ്മളെ വളരെ റെസ്പെക്റ്റോടുകൂടി വന്ന് സംസാരിക്കുകയും സ്നേഹത്തോടുകൂടി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിയിലായിരുന്നെങ്കിൽ ഇവരെയൊക്കെ ഒന്ന് കാണാൻ പോലും എനിക്ക് പറ്റത്തില്ല. അവരൊക്കെ ഇങ്ങോട്ട് വന്ന് എന്നോട് സംസാരിക്കുകയും ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പറയുമ്പോൾ അതൊരു വല്ലാത്ത, അത് വേറെ ഒരു ഇൻഡസ്ട്രിയിലും കിട്ടില്ല. അത് അതെ, ഫിലിം ഇൻഡസ്ട്രിയിൽ ഫാമിലിനെ മാറ്റി നിർത്തിയാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി ആരാണ്? അങ്ങനെ നോക്കിയാൽ എല്ലാവരും ഇടും. ഞാനൊരു ഒരു എന്താ പറയുക, ഒരു ഒരു ഡിറ്റാച്ചബിൾ അറ്റാച്ച്മെന്റ് ആണ് എല്ലാവരും ആയിട്ടുള്ളത്. പിന്നെ ഒരു ഹൈ ബൈ റിലേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ആരെയും ഞാൻ പ്രൊഫഷണൽ ആയിട്ട്, എൻ്റെ ഫ്രണ്ട് സർക്കിൾ എല്ലാം വളരെ എൻ്റെ ക്ലോസ് ഫ്രണ്ട് സർക്കിളാണ്. അപ്പോൾ അതൊക്കെ വളരെ വർഷങ്ങളായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ അതല്ലാതെ നോക്കുവാണെങ്കിൽ പറഞ്ഞ പോലെ കൈലാസ്, ആൽബി അങ്ങനെയുള്ള കുറച്ച് പേരാണ്. അപ്പോൾ പിന്നെ ഉണ്ട് ഇപ്പൊ പിഷാരടി ഒക്കെ പറഞ്ഞ പോലെ കുറച്ച് പേരുണ്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള, ക്ലോസ് സർക്കിളിലുള്ള. ചേട്ടനായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് പണ്ട് എനിക്ക് പലപ്പോഴും, ഞാൻ അന്നൊരു ഫംഗ്ഷൻ കണ്ട സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഭയങ്കര കൂട്ടാണ്. അപ്പൊ അങ്ങനെ കുറച്ച് പേര് എനിക്കൊരു എനിക്കിപ്പോ എപ്പോ വേണേലും വിളിച്ചു എനിക്ക് എന്റെ കാര്യങ്ങൾ സംസാരിക്കാം, അങ്ങനെ ഒരു ഭയങ്കര കൂട്ട് എന്നുള്ളതല്ല, എനിക്കൊരു മെന്റർ പോലെയാണ്. ഇപ്പൊ അതുപോലെ ഇപ്പൊ കൈലാസ് ആണെങ്കിലും ആൽബി ആണെങ്കിലും ഇങ്ങനെയുള്ളവരൊക്കെ എനിക്കിപ്പോ എന്തെങ്കിലും എന്റെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഞാൻ ഇവരോടെല്ലാം ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ, എല്ലാവരുടെയും ഒപ്പീനിയൻ എടുക്കും, എന്നിട്ട് എനിക്ക് എന്താണോ റൈറ്റ് എന്ന് തോന്നുന്നത് അതാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോ, ഇപ്പൊ പപ്പയായിട്ട് സ്റ്റാർട്ട് ചെയ്തു, ഫ്രൈഡേ ഫിലിംസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും എത്തി നിൽക്കുമ്പോ എന്തൊക്കെ പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്? അങ്ങനെ ഒരു പ്രതിസന്ധി ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാണും അതൊക്കെ ഇല്ലാതെ ഒരു ഒരു കാര്യങ്ങളും ഇല്ലല്ലോ. പ്രതിസന്ധികൾ കാണും, പ്രതിസന്ധികൾ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അതിനെല്ലാം ഓവർകം ചെയ്ത് ഫ്രണ്ടിലേക്ക് വരിക എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഓക്കെ എനിക്ക് ഇന്ന ഇന്ന പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എന്ത് വരുന്നു അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോ ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് നല്ലൊരു സിനിമ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ജനങ്ങൾ അംഗീകരിച്ച് ഒരു അവാർഡ് വാങ്ങിയുമ്പോ, അല്ലെങ്കിൽ അത് അവാർഡ് വാങ്ങാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഏത് മൊമെന്റ് ആണ് ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? എനിക്ക് നല്ലൊരു സിനിമ ചെയ്യുമ്പോഴാണ്. ബിക്കോസ് എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സിനിമ ഏതാന്ന് ചോദിച്ചാൽ ആടാണ്. അതായത് മനസ്സമാധാനത്തോടു കൂടി എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമ, ആ സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പായിരുന്നു. പക്ഷെ എനിക്ക് ഒരു വിഷമം തോന്നിയില്ല, തിയേറ്ററിൽ ഫ്ലോപ്പായിരുന്നു. അതിനുശേഷമാണ് അതൊരു കൾട്ട് മൂവിയായി മാറുന്നതൊക്കെ തിയേറ്ററിൽ ഇറങ്ങി ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം. അതുവരെ അത് ഫ്ലോപ്പ് സിനിമയായിരുന്നു. ആ ഫ്ലോപ്പ് സിനിമ ചെയ്തതിൽ ഒരു റിഗ്രറ്റും ഉണ്ടായിരുന്നില്ല, റിഗ്രറ്റും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല സന്തോഷമായിരുന്നു എനിക്ക്. കാര്യം എനിക്ക് യാതൊരു പ്രഷറും ഇല്ലാതെ ഞാൻ ചെയ്ത് സന്തോഷത്തോടെ ചെയ്തൊരു സിനിമയാണ് അത്. നിങ്ങൾ തിയേറ്ററിൽ കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾ സിനിമ കാണുമ്പം എൻജോയ് ചെയ്യുന്നൊരു ഇതുണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്യുമ്പോഴും ഞങ്ങൾ എൻജോയ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ എൻജോയ് ചെയ്ത സിനിമ ആയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സാധനം സന്തോഷമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ സമയം ഒരുപാട് പ്രഷറും കാര്യങ്ങളും എല്ലാം എടുത്ത് ചെയ്തൊരു സാധനം ലോകം മുഴുവൻ അംഗീകരിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ കടന്നുപോയ ട്രോമയെ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിലല്ല ഞാൻ വിശ്വസിക്കുന്നു. യെസ്, അപ്പോ ഇനി നമുക്ക് നമ്മുടെ സിനിമയിലേക്ക് വരാം. ഏറ്റവും വലിയ സന്തോഷം കള്ളൻ ഡിസൂസ് ആണ്, അതാണ് നമ്മള് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കോവിഡ് കാരണം കുറച്ച് നിർത്തിവെക്കപ്പെട്ട സിനിമയാണ്, പിന്നെ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു, ഇപ്പൊ 21st റിലീസ് ചെയ്യാനായിട്ട് പോകണം. അതാണ് ഏറ്റവും വലിയ ഹാപ്പിയസ്റ്റ് തിങ് എന്ന് പറയുന്നത്. എന്താ പറയാനായിട്ടുള്ളത്? കള്ളൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ ലാസ്റ്റ് മിനിറ്റ് ആണ് ആ സിനിമയിലേക്ക് വരുന്നത്. ഓക്കെ. കാര്യം എന്റെ പപ്പ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. അപ്പം അവര് എല്ലാം ഇന്ന ആയതിനു ശേഷമാണ്, മാത്രല്ല ഇതിനു മുമ്പ് വേറൊരു പ്രൊഡ്യൂസർ ആയിരുന്നു, ഹസീബ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പം ഹസീബ് മാറുമ്പോഴാണ് ഞങ്ങൾ വരുന്നത്. അത് ഞങ്ങൾ വരുന്നത് ഈ സിനിമ തുടങ്ങുന്നതിന് ഒരു 2-3 ആഴ്ച മുമ്പാണ്. അപ്പൊ അതുവരെയും ഫുള്ളി സെറ്റായ ഒരു സിനിമയാണ് എന്റെ കയ്യിലേക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ കഥ വായിച്ചു നോക്കി, സ്ക്രിപ്റ്റ് വായിച്ചു നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് സിനിമയിലേക്ക് കയറിയതാണ്. സിനിമ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതൊരു ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് ഈ ത്രില്ലർ സിനിമകളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു. കാര്യം ത്രില്ലർ ഇത്രയും നാളും ഉണ്ടാവുന്നില്ലായിരുന്നു. അതിന്റെ കാരണം വേറൊന്നുമല്ല,
ചാനലുകാർക്ക് ത്രില്ലർ വേണ്ട വേണ്ട അത് കാരണം കാര്യം സാറ്റലൈറ്റ് പോകുന്ന സിനിമകൾ മാത്രമല്ലേ എടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ത്രില്ലർ ഇത്രയും നാളും ഇല്ലാതിരുന്നപ്പോഴാണ് ഈ ഒടിടിയുടെ വരവ്. ഒടിടിയുടെ വരവോടുകൂടി മുക്കിനും മൂലയിലും ഇരുന്ന് ത്രില്ലർ സിനിമകൾ എഴുതാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഒരുപാട് ത്രില്ലർ കണ്ടു കണ്ട് ആൾക്കാരെ അങ്ങ് ബോറടിച്ചു. അപ്പൊ അതിലേക്കാണ് അവിടേക്കാണ് ചിലപ്പോ ഈ ഒരു സാധനം ഇതുപോലൊരു ഫാമിലി ഡ്രാമ ഒരു കോമഡി സിനിമ വരാൻ പോകുന്നത്. അപ്പം അതിനൊരു സ്പേസ് ഉണ്ടെന്നാണ് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത്. ഇതില് ടീം എന്ന് പറയുന്ന പുതിയ ടീം മെമ്പേഴ്സ് ആണ്. അതിന്റെ കൂടെ ഇപ്പം ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാം സെറ്റായിട്ട് കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പൊ അത് കുറച്ച് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? അത് ഭയങ്കര ഡിഫിക്കൾട്ട് ആണ്. നമ്മൾ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മളൊരു പ്രോജക്റ്റ് അത് അതിന്റെ ഏറ്റവും അതിന്റെ സ്റ്റോറി കേൾക്കുന്നത് മുതൽ അതിന്റെ ഓരോ സ്റ്റേജസിലും ഇൻവോൾവ് ആയ സിനിമ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സാധനം, നമ്മൾ ഇൻവോൾവ് ആയി സിനിമ ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ അത് എനിക്കിതിൽ പറ്റിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാല് എനിക്കിതെല്ലാം ആയിട്ട് ഒരു പ്ലേറ്റിൽ കിട്ടിയ സിനിമ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സിനിമയാണ്. അപ്പൊ അതെനിക്ക് സബ്ജക്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എടുത്തു, അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. പക്ഷേ നല്ലൊരു സബ്ജക്റ്റ് ആണ്, നല്ലൊരു സബ്ജക്റ്റ് ആണ്, ഈ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. പല വീടുകളിലും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉള്ളൊരു സിനിമയാണ്. പല പല സ്ത്രീകൾക്കും കണക്ട് ആവുന്ന ഒരു സിനിമയാണ്. 100% സ്ത്രീകൾക്ക് കണക്ട് ആവുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഞാൻ സിനിമ കാണാനായിട്ട് ഞാൻ സിനിമ കണ്ടപ്പോ എന്റെ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ട്. ആ കൂട്ടത്തിൽ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ആയിരുന്നു കണ്ടത്. എന്റെ ഏറ്റവും എന്റെ കുട്ടികള് പടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കൈയടിച്ചു. അപ്പൊ അവർ എൻജോയ് ചെയ്യുന്ന സാധനങ്ങളും സിനിമയിലുണ്ട്. ആ കള്ളത്തരം, കക്കൽ, തമാശ കാര്യങ്ങളെല്ലാം കുട്ടികൾ എൻജോയ് ചെയ്യുന്ന സാധനമാണ്. അതുപോലെ ഇതിനകത്തൊരു ഇമോഷണൽ ഡ്രാമ അത് വളരെ നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് സ്ത്രീകൾക്ക് വളരെയധികം കണക്ട് ആവുന്ന, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരാണെങ്കിലും എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു നല്ലൊരു നല്ലൊരു ത്രെഡാണ് സിനിമയുടെ. യെസ്. അപ്പം പുതിയ ടീമാണ്, ഇപ്പം ഇങ്ങനെയാണ് കിട്ടിയതെങ്കിലും അതിനെ മാക്സിമം എൻജോയ് ചെയ്തു എന്നുള്ളതാണ് സത്യാവസ്ഥ. പുതിയ ടീം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ചെയ്തേക്കുന്ന ഡെബ്യൂട്ടൻസിന്റെ കൂടിയാണ് ഏറ്റവും കൂടുതൽ. ആദ്യത്തെ സിനിമ തന്നെ പുതിയ ആളെ വെച്ച് ചെയ്തതുകൊണ്ട് എനിക്ക് ആ ഭയമില്ല ചെയ്യാനില്ല. അപ്പം ഒരു അതുകൊണ്ട് തന്നെ എല്ലാം പുതിയ ആൾക്കാരെ വെച്ചിട്ടാണ് ഇതിനകത്ത് കൂടുതൽ എനിക്ക് മാക്സിമം നമ്മളെ കൊണ്ടാവാവുന്ന പോലെ പുതിയ ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതും എൻ്റെ ഒരു നമ്മളൊരു ഒരു ബ്രിഡ്ജ് പോലെ നിൽക്കാന്നുള്ള. പലർക്കും സിനിമയിലേക്ക് കയറാനല്ലേ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ എളുപ്പമല്ല സിനിമ എന്ന് പറയുന്നത്. എല്ലാ ആളുകളുടെ കയ്യിലും ഒരു കഥയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എല്ലാരും വിചാരിക്കും എന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ കഥ, ഞാനൊരു കഥയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരുടെ കയ്യിലും ഒരു കഥയുണ്ട്. അപ്പൊ ഇത് അതുമായിട്ട് ഒരു സിനിമയാക്കുക അല്ലെങ്കിൽ ഒരു സിനിമയാകപ്പെടുക എന്ന് പറയുന്നത് വളരെ കുറച്ചു പേർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ഒരു ടാലന്റും ഒരു ഭാഗ്യവും എല്ലാം കൂടെ ചേർന്ന് വരണം അതിന്. അപ്പൊ അതിന് മാക്സിമം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിലാണ്. ഇതിനകത്തും ഈ പറഞ്ഞ പോലെ എന്റെ ഇതിനു മുമ്പുള്ള എല്ലാ സിനിമകൾ പോലെ തന്നെ ഈ സിനിമയിലും മാക്സിമം ഡെബ്യൂട്ടൻസ് ആണ് എല്ലാ ഏരിയയിലും. അപ്പോ എടുത്ത ലാസ്റ്റ് മിനിറ്റിൽ കിട്ടിയതാണല്ലോ, എടുത്ത ഡിസിഷൻ തെറ്റി പോയിട്ടില്ല എന്ന്. ഞാനായിട്ട് വന്നതിന് ശേഷം ഇതിനകത്ത് പല ആൾക്കാരെയും വെച്ചിട്ടുണ്ട്, ടെക്നീഷ്യൻസിനെ തന്നെ. ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റ് മാത്രമേ നേരത്തെ ഉള്ളായിരുന്നു, പിന്നെ ഡയറക്ടറും റൈറ്ററും ഈ രണ്ടുപേരും ഡെബ്യൂട്ടൻസ് ആണ്. ഇവര് മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഞാൻ വന്നതിന് ശേഷമാണ് ബാക്കി ആൾക്കാരെ എല്ലാം ഫിക്സ് ചെയ്തത്. അതും പുതിയ ആൾക്കാർ, ഇപ്പൊ ക്യാമറ എല്ലാം പുതിയ ആൾക്കാരെയാണ് വെച്ചേക്കുന്നത്. ഇപ്പൊ നമ്മുടെ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞൊരു വാക്ക് വന്നപ്പോഴാണ് ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം സിനിമയിൽ ഞാൻ ചോദിച്ചു ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും എങ്ങനെയെങ്കിലും ഒരു സ്ത്രീ എന്ന രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അതല്ലാതെ ഈ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ ഇവൻ ടെക്നീഷ്യൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സീനിയേഴ്സ് ആൾക്കാരുണ്ടാവും ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ വേറൊരു സ്ത്രീ ആണെങ്കിൽ പോലും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് മോശം അനുഭവം? മോശം അനുഭവം ഉണ്ടായിട്ട് തീർച്ചയായിട്ടും ഇഷ്ടം പോലെ മോശം അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞാൽ പറയും തോറും എന്റെ വാല്യൂ ഇടിയത്തേ ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞോണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഓ സാൻഡ്രയ്ക്ക് എങ്ങനെ പറ്റിയോ എന്ന് പറഞ്ഞിട്ട് അതിൽ ചിലർക്ക് സന്തോഷമായിരിക്കും, ഓ അവർക്കത് വേണമായിരുന്നു എന്ന് പറയുന്നതും ഉണ്ടാവാം. പക്ഷെ നമ്മളൊരു സ്ത്രീ ആയതുകൊണ്ട് വളരെയധികം പ്രഷറും വളരെയധികം മോശമായിട്ടുള്ള അനുഭവങ്ങളും എനിക്കുണ്ട്. എപ്പോഴെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ അത് വേണ്ട അത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ മാറ്റി നിർത്തപ്പെട്ടു? എനിക്ക് എപ്പോഴും എനിക്ക് വരുന്നത് എപ്പോഴും ഉണ്ടല്ലോ ഈ പൊട്ടിയും ചളിയും പടങ്ങളെ വരുള്ളൂ. കാര്യം ഓക്കെ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമ്മളെ കാണുകയുള്ളൂ. ബാക്കി ആണുങ്ങളെല്ലാം റിജക്ട് ചെയ്ത ഒരു സാധനം അത് മാത്രമേ നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. വന്നാൽ തന്നെ ഇവരിരിക്കുന്ന എന്തെങ്കിലും അഭിപ്രായം പറയാനായിട്ട് പോകുമ്പോൾ തന്നെ വേണ്ട ഞങ്ങളുടെ പടത്തിൽ ഞങ്ങൾ തീരുമാനിച്ചോളാം ആ ഒരു ലൈനാണ്. പിന്നെ നമ്മളെ ഒന്ന് അംഗീകരിച്ച് വരാനായിട്ട് ഇച്ചിരി സമയം എടുക്കും. പിന്നെ അത് മാത്രമല്ല
ആദ്യമേ ഇവരുടെ മൈൻഡിൽ ഒരു സാധനമുണ്ട്, ഓക്കെ സ്ത്രീയാണ്, പ്രൊഡ്യൂസറാണ്, ഓൾറെഡി ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസറാണ്, അപ്പൊ എന്താ എന്ന് വെച്ചാൽ ഭയങ്കര അഹങ്കാരിയാണ്, ബോൾഡാണ്, അഹങ്കാരിയാണ്, നമ്മൾ പറയുന്ന സാധനങ്ങളൊന്നും അംഗീകരിക്കില്ല, തരില്ല, നെഗോഷിയേറ്റ് ചെയ്യും, ആ തന്റെ ആണ്. ഈ സാധനം എല്ലാം ഇവരുടെ മൈൻഡിൽ കിടക്കുക, അത് വെച്ചിട്ടാണ് നമ്മളോട് വന്നിരുന്ന് സംസാരിക്കാനിരിക്കുക. അപ്പം ആ അവരുടെ ആ ഒരു വന്നിരിക്കുന്ന ആ ഒരു ഇത് തന്നെ തല്ലുപിടിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് വന്നിരിക്കുന്നത് തന്നെ. പിന്നെ അങ്ങനെ അത് ഡീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെ നമ്മുടെ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്താന്ന് അവർക്ക് മനസ്സിലായി വരാനായിട്ട് ചിലപ്പോൾ ഒരു സിനിമ ഫുള്ള് തീരാനായിട്ട് വരെ ഇരിക്കേണ്ടി വരും. അതുവരെ നമ്മൾ അനുഭവിക്കുന്ന ഒരു ട്രോമയുണ്ട്. അത് എനിക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ അറിയില്ല. ഇതൊക്കെ ഇതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് വരുന്ന സ്ത്രീകൾക്ക് അത് പ്രശ്നമല്ല, ഒരു കുഴപ്പമില്ല, ഓക്കെ ഞാൻ എന്ത് നേരിടാൻ എനിക്ക് ഇഷ്യൂ ഇല്ല എന്ന് പറയുന്നവർക്ക് പ്രശ്നമില്ല. പക്ഷേ പൊതുവേ സ്ത്രീകളെ നമ്മൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ മെയിൽ ഈഗോ ഹേർട്ട് ആവാനായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. ഇപ്പൊ പല ആക്ടേഴ്സ് പോലും എന്നെ കൊണ്ട് അങ്ങോട്ട് വിളിപ്പിക്കുക, ഞാൻ അവരുടെ പരിധിക്ക് വരുത്തുക എന്ന് പറയുന്ന പോലത്തെ സാധനങ്ങൾ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. എന്നെ സാൻഡ്ര വിളിച്ചാലേ ഞാൻ ഇത് ചെയ്യുള്ളൂ, ആ സാൻഡ്ര വന്ന് എന്റെ കൺമുന്നിൽ എന്റെ മുന്നിൽ വന്ന് എനിക്ക് ഇത്ര രൂപ എന്റെ കൈ കൊണ്ട് സാൻഡ്ര കൊണ്ട് തന്നാലേ വരുള്ളൂ എന്ന് പറയുന്നവർ വരെ ഉണ്ട്. അപ്പൊ അവിടൊക്കെ നമ്മൾ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ ആയിക്കോട്ടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിയതാണോ, പിന്നെ അത് പിന്നെ നമ്മളുണ്ടല്ലോ പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങനെ കടിച്ചു പിടിച്ച് മനസ്സിലായിരിക്കും തെറി മൊത്തം. ആലോചിച്ചാ മതി അല്ല, പക്ഷെ ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുമ്പോഴാണ് ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കും. ഇപ്പൊ പറഞ്ഞല്ലോ ഒരു തന്റേടിയാണ്, ഒരു അഹങ്കാരിയാണെന്നുള്ള ഒരു പട്ടം മുൻകൂട്ടി എറിഞ്ഞു തരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ മാറ്റി നിർത്തപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞു. എവിടെയെങ്കിലും തലകുനിക്കേണ്ടി വന്നിട്ടുണ്ടോ, ഞാനൊരു പെണ്ണായി അങ്ങനെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടില്ല? അതില്ല, അങ്ങനെ തലകുനിക്കേണ്ടി വന്നാൽ പിന്നെ ഞാൻ ഇൻഡസ്ട്രിയിലെ നിൽക്കില്ല. പിന്നെ എനിക്ക് ഞാനെന്ന വ്യക്തിക്കൊരു ഇല്ല, എനിക്ക് സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത ഒരു സ്ഥലത്ത് എനിക്ക് നിൽക്കാൻ പറ്റില്ല. അതിന്റെ പേരിൽ എനിക്ക് ഭൂമി ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും ഞാൻ എനിക്ക് എന്റെ അത്രയും അങ്ങനത്തെ സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തലകുനിച്ചാൽ എനിക്ക് ചിലപ്പോ ഈസി ആയിട്ട് കാര്യങ്ങൾ നടന്നു പോവാം, പക്ഷെ അതിനുവേണ്ടി ഞാൻ അത് ചെയ്യില്ല. അതിന്റെ എനിക്ക് എന്ത് നഷ്ടം വന്നെന്ന് പറഞ്ഞാലും ചെയ്യില്ല. ചിലപ്പോ അത് ആ സമയത്ത് എന്റെ പ്രായത്തിന്റെയും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം, അത് ഒരു തരത്തിൽ എനിക്ക് പോസിറ്റീവും ആയിരുന്നു നെഗറ്റീവും ഉണ്ടായിരുന്നു. കാര്യം നിങ്ങൾ എന്ത് വേണേലും ചെയ്തു, ഒരു പ്രശ്നമില്ല, ഞാൻ അത് നേരിട്ടോളാം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ചെറുപ്പത്തിന്റെ ഒരു സാധനം. ഇന്ന് ഞാൻ അത് കുറച്ചും കൂടെ ഒരു പോളിഷ്ഡ് ആയി ഇപ്പൊ 10 വർഷം കഴിഞ്ഞപ്പോ. അന്ന് അങ്ങനെയല്ലായിരുന്നു, അന്ന് 10 പേര് എനിക്ക് അഗേൻസ്റ്റ് നിന്ന് തന്നെ തെറി വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും വെള്ളം വെക്കുകയാണെന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും, ഒരനക്കും ഇല്ലാതെ നിൽക്കും. അത് ആ പ്രായത്തിന്റെയും കൂടെയാണ്, അത് ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഇച്ചിരി കൂടെ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അവരെ പഠിച്ചു കാര്യം നമുക്ക് അന്ന് അറിയില്ല. അന്ന് ശരിക്കും പറഞ്ഞ ആദ്യം പേടിച്ചു പോവുക ചെയ്തിരുന്നത്, പിന്നെ ഞാൻ ഓക്കെ ഫേസ് ചെയ്യാൻ തീരുമാനിച്ചു. പേടിച്ച് ഓടിയിട്ട് കാര്യമില്ല, ഫേസ് ചെയ്ത് എന്നെ മുന്നോട്ട്. പിന്നെ ഫേസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഞാൻ അതിനെ വളരെ ബോൾഡായിട്ട് ഇത് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ബോൾഡാണെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി എവിടെയെങ്കിലും ഒക്കെ എവിടെയല്ല, ഞാൻ പെൺകുട്ടിയാണ്, ഞാൻ വളരെ വീക്ക് ആയിട്ടുള്ള ഒരാളാണ്, എനിക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കരച്ചിൽ വരുന്ന ആളാണ്, വളരെ വീക്കാണ് ഞാൻ, വളരെ വീക്കാണ്. പക്ഷെ എന്റെ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ സ്ട്രോങ് ആണ്. എന്റെ ബിസിനസിന്റെ കാര്യത്തിൽ ഞാൻ സ്ട്രോങ് ആണ്, എന്റെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഞാൻ സ്ട്രോങ് ആണ്. അതേപോലെ തന്നെ വീക്ക് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ, ഇമോഷണലി ഭയങ്കര വീക്കാണ്, ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പം ലൈഫിൽ എടുത്ത ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എന്തായിരുന്നു, ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം? ബെസ്റ്റ് തീരുമാനം കല്യാണം കഴിക്കുക. കല്യാണം കഴിച്ച് രണ്ടുപേരുണ്ട് കുട്ടികള്. വേർസ്റ്റ് തീരുമാനം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എന്റെ കാര്യങ്ങളിലൊന്നും എനിക്ക് റിഗ്രറ്റ് തോന്നാറില്ല. ഞാനിപ്പോ ഒരു കാര്യം ചെയ്തു, അതിനെനിക്ക് റിഗ്രറ്റ് ഒന്നും ഒന്നിനും ഇന്നേവരെ തോന്നിയിട്ടില്ല. അത് ആ സമയത്തെ ശരിയായ അന്ന് എന്റെ ശരിയാണ് ഞാൻ ആ ചെയ്തേക്കുന്നത്, അതിലെനിക്ക് പിന്നീട് റിഗ്രറ്റ് തോന്നിയിട്ട് കാര്യമില്ല. ഞാനൊരു വേർസ്റ്റ് തീരുമാനം എന്താണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ചിലപ്പോ ഏതെങ്കിലും സിനിമയായിരിക്കാം. ഏതാണെന്ന് ചോദിക്കരുത്, ഒന്ന് രണ്ട് സിനിമ ചെയ്തതിൽ എനിക്ക് അത് വേണ്ടിയിരുന്നില്ല, അത് എന്റെ തീരുമാനവും ആയിരുന്നില്ല, എന്നാലും അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. നീ വെറും പെണ്ണാ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് എല്ലാവരുടെ മൈൻഡിലുണ്ട്. എത്രയൊക്കെ പേട്രിയാർക്കിയെ പറ്റി സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിലും എത്രയൊക്കെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിലും കാര്യത്തോടടക്കുമ്പം അവര്
നീ പെണ്ണ എന്നുള്ളൊരു സാധനമുണ്ട്. അങ്ങനെ പല 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 ഇഷ്യൂസ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ അങ്ങനെ പല പല ഇഷ്യൂസ് വന്നു സിനിമയുടെ ഇടയ്ക്ക്. ചിരിക്കാനുള്ള സാധനങ്ങൾ വളരെ കുറവാണ്. പണ്ട് ദിലീപേട്ടൻ്റെ പടങ്ങളിലായിരുന്നു ആ സാധനങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പൊ കുറെ നാളായിട്ട് അതില്ലാത്തത് കാരണം കവർ ചെയ്യുന്നില്ലാണ്. എനിക്ക് എനിക്ക് ഡെങ്കി വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ച ആൾക്കാരുണ്ട്. എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. കാര്യം എന്നെ എല്ലാവരും കാണുന്ന ഒരു അഹങ്കാരി പ്രൊഡ്യൂസറായിട്ടാ. ഫ്രൈഡേ ഫിലിംസ് എന്റെ സ്കൂളാണ്. ഞാൻ കാര്യങ്ങൾ പഠിച്ചത് ഫ്രൈഡേ ഫിലിംസിൽ നിന്നിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും പഠിച്ചേക്കുന്നത്. ഞാൻ ഒന്നും അറിയാത്തൊരു പ്രായത്തിലാണ് സിനിമയിലേക്ക് വരുന്നത്. ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. സിനിമയെ വലിയ താല്പര്യം ഉണ്ടാവാതിരുന്ന ഒരാള് സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് മാറി മാറി നല്ല സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് മാറി മാറി ഇവോൾവ് ആയി വന്നു.